നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിൽ നിന്നും മത്സരിക്കില്ലെന്ന് കെ സി ജോസഫ് എം എൽ എ നിലപാട് പാർട്ടി അറിയിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കണോ എന്നത് പാർട്ടി തീരുമാനിക്കും. യു ഡി എഫ് മികച്ച വിജയം നേടി അധികാരത്തിലെത്തുമെന്നും കെ സി ജോസഫ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. 1982 ഇരിക്കൂറിലെത്തിയത് മുതൽ കെ സി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരാജയം അറിഞ്ഞിട്ടില്ല. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ ഒരു മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ച കോൺഗ്രസുകാരൻ കെ സി ജോസഫാണ്. 39 വർഷം ഇരിക്കൂർ എം എൽ എ. 8 തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമുണ്ടായി. ജനങ്ങൾ വലിയ ഒരു വളരെ സ്നേഹപൂർണമായ പരിഗണന കാണിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരിക്കൂറിലെ സ്ഥാനാർത്ഥിയായി എന്നെ പരിഗണിക്കേണ്ടതില്ല എന്ന് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഉണ്ടാവത്തില്ല. പുതുമുഖങ്ങളും യുവാക്കളും മത്സരരംഗത്തേക്ക് വരണമെന്നാണ് ആഗ്രഹം. ഇരിക്കൂറിൽ നടത്തിയ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് തുടർ വിജയങ്ങൾ സമ്മാനിച്ചത്. ഒരു അടിത്തറ കോൺഗ്രസ് ഈ കോൺസ്റ്റിറ്റ്യൻസിയിലുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് ആ അടിത്തറയിൽ വിള്ളൽ ഉണ്ടാകാതെ അത് ഭദ്രമായി കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇതുപോലെ അടിത്തറയുള്ള പ്രദേശങ്ങളും കേരളത്തിലുണ്ടായിരുന്നു. അവിടെയെല്ലാം കോൺഗ്രസിനെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പലയിടത്തും. പക്ഷെ ഇവിടെ ആ ഒരു കോട്ടം ഉണ്ടായില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാനും പരിഹാരമുണ്ടാക്കാനും പരമാവധി ആത്മാർത്ഥമായി പരിശ്രമിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ കെ സി ജോസഫിന് പകരം ഇരിക്കൂറിൽ ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. മനോരമ ന്യൂസ്, കണ്ണൂർ.